أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم، وإن يخذلكم فمن ذا الذي ينصركم من بعده، وعلى الله فليتوكل المؤمنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ഇനി ബാക്കിയുള്ളത്. ഈ പരിപാടിയിൽ നമ്മുടെ ഈ പരിപാടി നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതൊരു പൊതുസമ്മേളനം അല്ല. ഇത് നമ്മുടെ കേരളത്തിലെ എസ് ഒ എസ് നേതാക്കളുടെ ഒരു ഒത്തുചേരലാണ്. എല്ലാ പ്രദേശങ്ങളിലും നാം ഇപ്പോൾ തീരുമാനിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ച ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, യൗവനം നാടിനെ നിർമ്മിക്കുന്നു എന്ന പ്രമേയത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് സ്വയം ഏറ്റെടുത്ത് കോഴിക്കോടിന്റെ ഈ മഹത്തായ മണ്ണിൽ വെച്ച് നമ്മുടെ പ്രദേശങ്ങളിൽ പോയി അതിന് നേതൃപരമായ സാന്നിധ്യമുണ്ടായി അത് വളരെ സുശക്തമായി നടപ്പാക്കി വിജയിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒത്തുചേരലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സന്ദർഭോചിതമായി ആവശ്യമുള്ള വിഷയങ്ങൾ മഹാനായ ഷെയ്ഖുന സുൽത്താനുല്ലാ ഉസ്താദുമല്ലം, മറ്റ് ഖലീഫത്തുകളടക്കമുള്ള നേതാക്കളും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. കൊണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ കടന്ന് വിശദമായി സംസാരിക്കുന്നില്ല. നാം ഒരു കാര്യം ഉറപ്പിച്ചിരിക്കണം. എല്ലാവരും ഇരിക്കുക. ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക എന്നാണ് നേരത്തെ ഖലീൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കേൾക്കുന്നതിന് തടസ്സമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. യൗവനം നാടിനെ നിർമ്മിക്കുന്നു. യൗവനം നാടിനെ നിർമ്മിക്കാനുള്ളതാണ്, അത് നശിപ്പിക്കാനുള്ളതല്ല. ഈ ഒരു ആശയം ഇവിടെയുള്ള മുഴുവൻ സമൂഹത്തെയും ഉത്ബോധിപ്പിക്കേണ്ട ചുമതല എസ് ഒ എസുകാരായ നമുക്കുണ്ട്. നമ്മളിവിടെ കണ്ടുവരുന്നത് റോട്ടിലിറങ്ങി അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നവരും, അതുപോലെ ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന് മുഷ്ടി ചുരുട്ടി മേൽപോട്ട് ചാടുന്നവരും ആണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി
അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. പക്ഷേ ബാധ്യതകൾ ആദ്യം നിർവഹിക്കപ്പെടണം. ഓരോരുത്തരുടെയും ബാധ്യതകൾ ഓരോരുത്തരും നിർവഹിക്കണം. അങ്ങനെ ബാധ്യത നിർവഹിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കണം. നമ്മുടെ സംഘടനയിൽ പെടാത്തവർക്കും ആ ബോധമുണ്ടാക്കാൻ നാം പ്രവർത്തിക്കണം. മറ്റൊന്ന്, ആരുണ്ടിവിടെ ചോദിക്കാൻ എന്ന അഹങ്കാരത്തിന്റെയും ഹുങ്കിന്റെയും ഭാഷ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നതിന് പകരം എന്തു ചെയ്താലും, അത് രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും ഭൗതിക കോടതിയിൽ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ഭൗതികമായ നിയമങ്ങൾക്ക് മുമ്പിൽ രക്ഷപ്പെട്ടാലും രക്ഷപ്പെട്ടില്ലെങ്കിലും ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, ചോദ്യം ചെയ്യാൻ ലോകസത്താരായ അള്ളാഹുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി ഇവിടെ നന്മകൾ വാരി വിതറുന്ന ഒരു സമൂഹം വളർന്നു വരണം. അതിനുവേണ്ടിയാണ് എസ് ഒ എസിന്റെ പ്രവർത്തകരെ എസ് ഒ എസ് നേതാക്കൾ സജ്ജരാക്കുന്നത്. നിങ്ങളെല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സർവ ജില്ലകളിൽ നിന്നും വന്ന ജില്ലയിലെ നേതാക്കളാണ്. അതുപോലെ സോണിലെയും സർക്കിളിലെയും ഭാരവാഹികളാണ്. എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ സംഘടന ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സംഘടന അല്ല. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടേത് ഒരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ സംഘടന അല്ല. നമ്മുടേത് ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന സംഘടന അല്ല. നമ്മുടെ സംഘടന പരിശുദ്ധ ഇസ്ലാം എന്ന സുന്ദരമായ ഒരു ആദർശം, ആശയം, അത് സുന്നത്തു ജമാഅത്ത് മാത്രമാണ്. സുന്നത്തു ജമാഅത്ത് അല്ലാത്തതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ടുള്ള വ്യാജ ആശയങ്ങളും ആദർശങ്ങളുമാണ്. ശരിയായ ഇസ്ലാം അതി സുന്നത്തു ജമാഅത്ത് മാത്രമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ശിഷ്യന്മാരും അവനെ പിന്തുടർന്ന മഹാന്മാരായ അയിമ്മത്തു മുജ്തഹിദുകളും ഇമാമികളും മുൻഗാമികളും പഠിപ്പിച്ച ആശയം അതാണ് ഇസ്ലാം, അതാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നാം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുഴുവൻ സമൂഹത്തിനും മുഴുവൻ ജനങ്ങൾക്കും അവിടെ അനുകൂലിയെന്നോ പ്രതികൂലിയെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ മൃഗങ്ങൾക്കും, ആ മൃഗങ്ങളിൽ ഒരുപക്ഷെ പാല് തരുന്നതും രോമം തരുന്നതും മാംസം തരുന്നതും ഉണ്ടാകാം. ആ മൃഗങ്ങളിൽ തന്നെ മാംസം കടിച്ചു കീറുന്നതും കൊല നടത്തുന്നതും ഉണ്ടാകാം. ഏ ജന്തുക്കളിൽ നന്മ വളർത്തുന്നതുണ്ടാകാം, കടിക്കുന്ന വിഷജീവികൾ ഉണ്ടാകാം. എല്ലാ ജീവികൾക്കും എല്ലാ മനുഷ്യർക്കും ഏതെല്ലാം സസ്യങ്ങൾ ലോകത്തുണ്ടോ അതിൽ മാമ്പഴം തരുന്ന മാങ്ങാമരങ്ങൾ ഉണ്ടാകാം. അതേസമയത്ത് കൈപ്പുറ്റ കായകൾ നൽകുന്ന കാഞ്ഞിരങ്ങൾ ഉണ്ടാകാം. എല്ലാ മരങ്ങൾക്കും എല്ലാ ജീവികൾക്കും എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും നന്മ വിതരുന്ന ഒരു മഹത്തായ ആദർശം, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിക ആദർശം ഇവിടെ എങ്ങനെ പ്രചരിപ്പിക്കണം, എങ്ങനെ ഇവിടെ നിലനിർത്തണം എന്നത് വളരെ കൂലങ്കഷമായി ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് നമ്മുടെ മഹാനായ താജുല്ലമ ഉള്ളാൽ തങ്ങളും മഹാനായ കമറുൽമ കാന്തപുരം ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന യഥാർത്ഥ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ ആദർശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന യുവസമൂഹമാണ് എസ് ഒ എസ് എന്ന് പറയുന്ന സംഘടന. ഇത് നമ്മൾ പറഞ്ഞാൽ പോരാ, മറിച്ച് മനസ്സിലുറപ്പിച്ച് നാമുകൊണ്ട് വ്യക്തമാക്കി പറയണം. പറഞ്ഞാൽ പോരാ, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം. നേരത്തെ ഉസ്താദവർഗൾ പറഞ്ഞു, ഞങ്ങൾ ജോർദാനിൽ ചെന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ സിയാറത്ത് ചെയ്തു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു മഹാനവർഗൾ ചൊല്ലിയ പദ്യം, നഹ്നുൽ ലദീന ബയഉ മുഹമ്മദ അലൽ ജിഹാദി
മബഖീന അബദ. നിങ്ങൾ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി കരാറ് നടത്തിയിട്ടുള്ള പ്രവർത്തകന്മാരാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോഴില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ തീരെയില്ലെന്നല്ല. ഈ ഭൂമി ലോകത്ത് ബാഹ്യമായ നിരക്ക് നമുക്ക് കാണാനില്ല. അവിടെ നിന്നും ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന സുന്നികളാണ് നാം. പക്ഷേ അവിടുത്തെ പ്രതിനിധികളായി അവിടുന്ന് നിശ്ചയിച്ചത് ആലിമീങ്ങളെയാണ്. ആ ആലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന താജുല്ലുമയുടെയും ഖമറുല്ലുമയുടെയും കീഴിൽ നമ്മൾ ബൈഅത്ത് ചെയ്ത പ്രവർത്തകന്മാരാണ്. നഹ്നു അല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. എന്തിനാണ് നമ്മുടെ കരാർ? നമ്മുടെ കരാർ അധ്വാനിക്കുമെന്നാണ്. ജിഹാദി എന്ന വാക്കിന്റെ അർത്ഥം അധ്വാനമെന്നാണ്. അധ്വാനിക്കാൻ വേണ്ടി കരാർ നടത്തിയവരാണ് നാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമ്മോട് സ്വസ്ഥമായി ഇരിക്കാനല്ല, പ്രവർത്തിക്കാനാണ്. لا يستوي القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم وأنفسهم. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അധ്വാനിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ അടങ്ങിയിരിക്കുന്നവരെ പോലെ അല്ലേ? അല്ല. ഇത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു فضل الله المجاهدين بأموالهم وأنفسهم على القاعدين درجة. യെസ്സിന്റെ പ്രവർത്തകന്മാർ ആലോചിക്കണം. എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ അവരും അതേ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ എസ് എം എയുടെയും സുന്നി ജമീഅത്തുൽ മുഅ്മിനീന്റെയും നമ്മുടെ എല്ലാ സംഘടനാ പ്രവർത്തകരും ആലോചിക്കുന്ന വിഷയം പറച്ച റബ്ബി പഠിപ്പിച്ച വിഷയം തന്നെയാണ്. ഖുർആൻ പറയുന്നത് എന്താണ്? ഫള്ളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം. അവരവന്റെ സമ്പത്ത് കൊണ്ടും അവരവരുടെ ശരീരം കൊണ്ടും അധ്വാനിക്കാൻ ഇറങ്ങുന്നവർ അവരെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. അലൽ ഖാഇദീന ദർജ, പ്രവർത്തിക്കാതെ ഇരിക്കുന്നവരെക്കാൾ ഉന്നത പദവി നൽകി റബ്ബു സുബ്ഹാനഹു വതആല ആദരിച്ചിരിക്കുന്നു. ആരും നിരാശരാകേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്നാഹ, മുഴുവൻ പ്രവർത്തകന്മാർക്കും അല്ലാഹു ഏറ്റവും ഉന്നതമായ സ്വർഗം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വഫള്ളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലം ഇരിക്കുന്നവരെക്കാൾ അധ്വാനിക്കാതിരിക്കുന്നവരെക്കാൾ അധ്വാനിക്കുന്നവർക്ക് അല്ലാഹു തആല ബഹുമാനമായി നൽകുമെന്ന് ഖുർആൻ സൂറത്തു നിസായിൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്ന് ഈ ഒരു വിഷയത്തിനേണ്ടി ഇവിടെ വരാൻ എത്ര അധ്വാനമുണ്ട്, കാസർഗോഡ് നിന്ന് വരാൻ എത്ര അധ്വാനമുണ്ട്. പക്ഷേ അധ്വാനിക്കുന്ന പ്രവർത്തകരെ നമുക്ക് റബ്ബിന്റെ വാഗ്ദത്തമുണ്ട്, അല്ലാഹു നമുക്ക് പ്രതിഫലം തരുമെന്ന വാഗ്ദത്തമുണ്ട്. അതിനെന്തു വേണം? അതേ ഒരിക്കലും മനക്കരുത്ത് നഷ്ടപ്പെടാതെ وأنزل سكينة علينا وثبت القدم الأقينا. ഞങ്ങളെ പ്രവർത്തന രംഗത്ത് ആശയ വിരോധികളുമായി ഞങ്ങൾ നേരിടുകയാണ്. ആ നേരിടുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സമാധാനം തന്ന് സുസ്ഥിരത നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അന്ന് ചൊല്ലിയ പദ്യം മിന്നല്ലോല സത്യത്തിന്റെ വിരോധികൾ ഏത് നാശം ഇവിടെ ഉദ്ദേശിച്ചാലും അതിന് ആദർശപരമായി ആശയപരമായി ഞങ്ങൾ തടയാൻ സന്നദ്ധരായ പ്രവർത്തകരാണ്. അത് സന്മാർഗത്തിലൂടെയാണ്, സത്യസന്ധത ിലൂടെയാണ്, സമാധാനത്തിലൂടെയാണ്, സൽക്കർമ്മങ്ങളിലൂടെയാണ്, സൽപ്രവർത്തികളിലൂടെയാണ്. ഇത് മഹാനായ അബ്ദുള്ള
ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹടക്കമുള്ള ആ മുത്തത്തെ യുദ്ധത്തിലെ സുഹദാക്കളും അതേപോലെ മറ്റ് യുദ്ധങ്ങളിലെ മഹാന്മാരും ചൊല്ലിയെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജിഹാദ് എവിടെയാണ്? ഇന്നത്തെ നമ്മുടെ ജിഹാദ് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിലാണ്. അതിൽ നമ്മൾ നടത്തേണ്ട അധ്വാനം ദഅവാരംഗത്താണ്. ആ ദഅവാരംഗത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാം സംഘടനയുടെ കീഴിൽ തന്നെ ക്ലാസുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതിലാണ് നമ്മുടെ വിജയം. അവിടെയാണ് നിങ്ങളുടെ അധ്വാനം, അവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ, അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഒരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ്, യൗവനം നാടിനെ നിർമ്മിക്കുന്നു. ഇവിടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഈ നാടിനെ നിർമ്മിക്കാൻ നമ്മൾ മുന്നോട്ട് വരുന്നു. പറഞ്ഞാൽ പോരാ, അത് പ്രവർത്തന രംഗത്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ചിലത് ഞാൻ സൂചിപ്പിക്കുന്നു. ഒന്ന്, ഹെൽത്ത് സ്കൂൾ. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്കൂളാവില്ല. ഹെൽത്ത് സ്കൂൾ അത് നടപ്പാക്കണം. അതിന്റെ പ്രചരണം നമ്മളേറ്റെടുത്ത് നടത്തണം, മറ്റുള്ളവരെ കൊണ്ട് നടത്തിക്കണം. അവിടെയാണ് ഇസ്ലാമിന്റെ ദൈവത്ത് നിങ്ങൾ നോക്കൂ, ഏറ്റവും വലിയ ദൈവത്ത് പ്രചരണത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്ത് തമ്മ ഏറ്റവും പരിപൂർണമായ ദൈവത്ത് എല്ലാ മുക്കുമൂലകളിലും വിളിച്ചു പറയുകയാണ്, അല്ലാഹു അക്ബർ, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹയ്യ അലൽ സലാ, ഹയ്യ അലൽ ഫലാഹ്. കണ്ടോ, ആർക്കും എതിർപ്പില്ലാത്ത വാചകങ്ങൾ. അത് നമ്മൾ തുറന്ന് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് എല്ലാരെയും ക്ഷണിക്കുന്നു, ഹയ്യാല സലാ. ഒരാളെ ഒഴിവാക്കുന്നില്ല, എല്ലാരെയും ക്ഷണിക്കുന്നു, ഹയ്യാല സലാ. വലത്തോട്ടോക്കി രണ്ട് പ്രാവശ്യം, ഹയ്യാല ഫലാ. എടുത്തോട്ടോക്കി രണ്ട് പ്രാവശ്യം. കാരണം നമുക്ക് ഇടത്തോട്ടും വലത്തോട്ടും പ്രബോധനം നടത്താറുണ്ട്. എല്ലാ മേഖലയിലും നമ്മുടെ പ്രബോധനമാണ്. ആരെയും നമ്മൾ കൈയൊഴിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ദൈവത്ത് പ്രചരണം, ബാങ്ക് ഏറ്റവും വലിയ പ്രചരണമാണ്. നമ്മൾ പ്രചരണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിലാകണം. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ മുന്നിൽ തന്നിട്ടുണ്ട്. ആ തന്നതൊക്കെ നിറഞ്ഞു കിടക്കണം, കേരളമൊട്ടാകെ നിറഞ്ഞു കിടക്കണം. അതിന് നിങ്ങൾ സ്വയം പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും പ്രവർത്തിച്ചോ എന്ന് പരിശോധിക്കുകയും ഇല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിച്ച് പ്രവർത്തനം സുശക്തമാക്കുകയും വേണം. ഹെൽത്ത് സ്കൂൾ നടക്കണം. അവിടെ നമുക്ക് ജീവിക്കാൻ പഠിക്കാം. എങ്ങനെ ജീവിക്കണം എന്നത്, ജീവിക്കാൻ എങ്ങനെ സാധിക്കുമെന്നത് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. മുസ്ലിം അമുസ്ലിം വ്യത്യാസമല്ലേ, എല്ലാവരും ഈ രാജ്യത്ത് ജീവിക്കണം, എങ്കിലേ ഈ നാട് നിർമ്മിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ പഠിക്കാം. അങ്ങനെ ഒരു പരിപാടി വരുമ്പോ അതിൽ ആവശ്യമായ വിഷയങ്ങൾ സാധാരണക്കാർക്ക്, ഫാമിലികൾക്ക്, കുട്ടികൾക്ക് ആരോഗ്യപരമായി ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ക്ലാസുകളും ആ ക്ലാസിൽ ജനങ്ങൾ വന്ന് കേൾക്കണം. കേൾക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ പ്രചരണം നടത്തണം. അതും ഒരു ഇസ്തിഗാസയുടെ വേളാണ്, തവസ്സിലാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. തവസ്സിലും ഇസ്തിഗാസയും ഒരു കാലത്ത് നമ്മൾ കൈയടിക്കാനും പാടില്ല. അതിന്റെ പ്രചരണത്തിൽ ഒരൽപ്പവും നമ്മൾ പിന്നോട്ട് പോകാനും പാടില്ല. അത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയത്ത് ഇത് എല്ലാവർക്കും ഗുണകരമാകുന്ന നമ്മുടെ ഹെൽത്ത് സ്കൂൾ പരിപാടി നമ്മൾ പ്രചരിപ്പിക്കണം, നമ്മൾ വിജയിപ്പിക്കണം. ഫാമിലി സ്കൂൾ അത് നമ്മൾ പ്രചരിപ്പിക്കണം, നമ്മൾ വിജയിപ്പിക്കണം. നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ആരോഗ്യം കൊടുക്കാൻ കഴിയും? നമ്മുടെ പ്രവർത്തനം ഒന്ന് ആരോഗ്യരംഗത്താണ്, നമ്മൾ പ്രവർത്തിക്കുന്നത് ആരോഗ്യരംഗത്താണ്. അത് രണ്ടാരോഗ്യമുണ്ട്, ഒന്ന് ആത്മീയമായ ആരോഗ്യം, ഒന്ന് ശാരീരികമായ ആരോഗ്യം. ആത്മീയ രംഗത്തുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മുടെ ഖണ്ഡന പ്രസംഗങ്ങളും വേളകളും അതുപോലെ തന്നെ മുഖാമുഖങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വാദപ്രതിവാദങ്ങൾക്ക് ആത്മീയ രംഗത്തുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ്. ആത്മീയ രംഗത്ത് ഉള്ള ആരോഗ്യം നശിച്ചു പോകാൻ വേണ്ടി അല്ല. നടത്തുന്നവരും നടത്തപ്പെടുന്നവരും ഒരിക്കലും പിഴച്ചു പോകാൻ അല്ല, അത് ആത്മീയ രംഗത്തുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ്. അതേസമയത്ത് ഇത് ശാരീരിക രംഗത്തുള്ള ആരോഗ്യം, അതിനുവേണ്ടിയും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഫാമിലി സ്കൂൾ നമ്മൾ വിജയിപ്പിക്കണം. സ്വാന്തനം ക്ലബ് നമ്മൾ സ്ഥാപിക്കണം. അവിടെ ഉരുത്തിരിഞ്ഞവരുടെ വിഷയങ്ങളൊക്കെ നേരത്തെ ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ സുശക്തമായി നടക്കണം. മറ്റൊന്ന് നിങ്ങൾ നോക്കൂ, രാവിലെ കുറ്റിയാടി അങ്ങാടിയിൽ
ഇറങ്ങിയാലേ. ചേടങ്ങാടി ഞാനിപ്പോ ഉണ്ടാകുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തന്നേയുള്ളൂ. നിങ്ങളെ നാട്ടിലൊക്കെ നിങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങിയാലേ നമ്മളെ നാട്ടുകാരെ കാണുന്നില്ല. ആരെങ്കിലും ഒരാൾ അന്യനാട്ടിൽ നിന്ന് വന്ന് വഴി ചോദിച്ചാൽ പിടുത്തം കിട്ടുന്നില്ല. കാരണം ചോദിക്കുന്നതൊക്കെ ബംഗാളികള് മറ്റു നാട്ടുകാരാണ്, നമ്മളെ നാട്ടുകാരെ രാവിലെ ആരെയും കാണുന്നില്ല. അപ്പൊ അങ്ങനെ അന്യനാട്ടുകാരായ തൊഴിലാളികൾ ഇവിടെ വന്ന് നിറയുകയാണ്. ആ നിറയുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മോശമായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സംസ്ഥാനത്ത് അത് വിതരണം ചെയ്യാൻ അവർക്ക് അനുമതി കൊടുത്തുകൂടാ. നേരെ മറിച്ച് അവർക്ക് വല്ല ദൗർബല്യങ്ങളോ ന്യൂനതകളോ സ്വഭാവ ദൂഷ്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സ്വഭാവ ദൂഷ്യത്തോടെ അവരെ തിരിച്ചയക്കുകയും ചെയ്തുകൂടാ. അവരിൽ നമ്മുടെ ദൈവത്ത് നടക്കണം, അവരെ നമ്മൾ സംസ്കരിക്കണം. അവരിൽ പലരും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമുണ്ട്. അവർക്കിടയിൽ നമ്മുടെ പ്രബോധന പ്രവർത്തനം നടക്കണം. പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോകുന്നവരുണ്ട് കൂട്ടത്തിൽ, അവരഞ്ചു നേരം നിസ്കരിക്കുന്നവരാകണം. അള്ളാഹുത്തെ നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. SOS എന്ന് പറയുന്നത് നമുക്ക് ഞാനാണ് പ്രസിഡന്റ് ഞാനാണ് സെക്രട്ടറി എന്ന് പറയാനുള്ള സംഘടന അല്ല. അതുകൊണ്ട് പ്രസിഡന്റിന് അങ്ങനെ പറഞ്ഞുകൂടാന്നോ സെക്രട്ടറിക്ക് പറഞ്ഞുകൂടാന്നോ അല്ല. ഞാൻ പറഞ്ഞതിനർത്ഥം നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവത്താണ്. നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു എത്തിച്ചു തന്നിരിക്കുകയാണ് ഈ അന്യനാട്ടിലുള്ള തൊഴിലാളികളെ. എന്നിട്ടും നമ്മൾ അവർക്കിടയിൽ ഒരു പ്രബോധന പ്രവർത്തനം നടത്തുന്നില്ലെങ്കിൽ റബ്ബിന്റെ അടുക്കൽ നമ്മളെ ചോദ്യം ചെയ്യപ്പെടും. അവിടെ നമ്മൾ അവരെ സംസ്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് നമ്മൾ നന്നായി സജീവമായി ഇറങ്ങണം. നമുക്ക് വെറും ഈ ഭൗതിക ചുറ്റുപാടിൽ നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ മാത്രം അങ്ങനെ ചിന്തിക്കരുത്. ചിലരങ്ങനെ ഉണ്ട്, അതായത് പുതിയതൊന്നും പഠിക്കൂല, പഠിച്ചതൊന്നും മറക്കൂല, അതേ സമയത്ത് പുതിയതൊന്നും പഠിക്കൂല, അങ്ങനെയല്ല. നമ്മൾ ദിനേന പഠിക്കലാണ്, ദിനേന പഠിക്കലാണ്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കലാണ്, വീണ്ടും പ്രവർത്തന മേഖല കണ്ടെത്തുകയാണ്, അവിടെയും പ്രവർത്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു സമ്മേളനം വിളിക്കേണ്ടതുണ്ട്. നമുക്ക് സമ്മേളനം വിളിക്കുന്നതിന് മുമ്പ് അവർക്ക് സമ്മേളനത്തിൽ വരണമെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കണം. അതോടുകൂടെ തന്നെ അവർക്ക് മതബോധമുണ്ടാക്കണം. മതം നമ്മുടെ മതമല്ലാത്തവർക്കും രാജ്യസ്നേഹം ഉണ്ടാക്കണം. അവരും തീവ്രവാദികളായാൽ പറ്റില്ല. നാട് നിർമ്മിക്കുന്നവരാകണം, നാട് നശിപ്പിക്കുന്നവരാകാൻ പാടില്ല. അതിന് SOS അല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേറൊരു സംഘടന അല്ലാതെ ദുനിയാവിൽ വേറെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ തന്നെ പ്രവർത്തിക്കണം എല്ലാ മേഖലകളിലും. അതിന് നമ്മൾ സജീവമായി രംഗത്തുണ്ടാകണം. നമുക്കൊരു വ്യാപാരി വ്യവസായി സമ്മേളനം നടക്കാനുണ്ട്. വ്യാപാരി വ്യവസായി സമ്മേളനം വ്യാപാരികൾക്കും വ്യവസായികൾക്കും നമ്മൾ ദൈവത്ത് നടത്തേണ്ടതുണ്ട്. ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട, നാല് മതഭേദം തർക്കമില്ലാത്ത ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട പലിശ, ആ പലിശയുമായി ബന്ധപ്പെടുന്ന എത്ര നല്ല മനസ്സുള്ള മുസ്ലിം മുതലാളിമാരുണ്ട്. അവർക്കതിനെ സംബന്ധിച്ച് ഉത്ബോധനം നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? വേണ്ടതുപോലെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമില്ലേ? അതിനവരെയും നമ്മുടെ മുന്നിലെത്തിക്കേണ്ടതില്ലേ? അവർക്ക് ഉത്ബോധനം നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. പലിശയെ സംബന്ധിച്ച് ജനങ്ങളെ പലിശയിൽ നിന്ന് ചൂഷണത്തിൽ നിന്ന് പിന്തിരിക്കേണ്ടതുണ്ട്. സാധുക്കളെ സഹായിക്കണമെന്ന ബോധം വ്യവസായികൾക്കും വ്യാപാരികൾക്കും ഉണ്ടാക്കേണ്ടതുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ എത്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ പല സ്ഥലങ്ങളിലും നമുക്ക് കൊണ്ടുപോകാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്ന ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മെഡിക്കൽ കോളേജുകൾ ആസ്ഥാനമായി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. സ്വാന്തനം മെഡിക്കൽ ഷോപ്പ് ഒരു ജില്ലയിൽ നാം സ്ഥാപിക്കാൻ പോവുകയാണ്. അതുപോലെ സ്വാന്തനം വാർഡുകൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ചില വാർഡുകൾ നമ്മൾ ഏറ്റെടുത്ത് അവിടെ ആവശ്യമുള്ളതൊക്കെ ഒരു ആശുപത്രിയിൽ നമ്മളെ വകയിൽ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചിന്തിച്ച് പ്രവർത്തനരംഗത്ത് ഇറങ്ങാൻ പോവുകയാണ്. ഇതുപോലെ കർമ്മപരമായി വിപുലമായ പദ്ധതികൾ, ആംബുലൻസ് സർവീസുകൾ നമ്മൾ ഓരോ സ്ഥലത്തും. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, തിരുവനന്തപുരത്ത് നമ്മുടെ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഖാദിസിയ നമ്മളെ SOS ആവശ്യപ്പെട്ടപ്പോ അവരുടെ ആംബുലൻസ് SOS പേരിൽ അവിടെ ആശുപത്രിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് വിട്ടുതന്നു. ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നാം തന്നെ അവിടെ ആശുപത്രിയുടെ സമീപത്ത് മംഗലാപുരം മുതൽക്ക്
തമിഴ്നാട് മുതൽക്ക് കർണാടക മുതൽക്ക് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ക്യാൻസർ രോഗികളും കൂടെയുള്ളവരും വന്ന് വളരെ വിഷമിക്കുന്ന ആർ സി സിയുടെ സമീപത്തിൽ നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആസ്ഥാനം നിർമ്മിക്കാൻ സ്ഥലം കച്ചവടം ചെയ്ത് വലിയ സംഖ്യ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ വലിയ തുക വേണം. അതിനുവേണ്ടി ഞങ്ങൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലും നാട്ടിലുള്ള അതിന്റെ സ്ഥലം ബാക്കി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ബിൽഡിംഗുകൾ നിർമ്മിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവിടെ ക്യാൻസർ ആശുപത്രിയുടെ സമീപത്തും മറ്റും വരുന്ന രോഗികൾക്ക് സാന്ത്വനത്തിനു വേണ്ടി വലിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ പ്രവർത്തനമാണ് അത് വിജയിപ്പിക്കാൻ ആവശ്യം എന്ന് ഞാൻ ഈ സമയത്ത് ഉറത്തുകയാണ്. പ്രചരണം നടക്കണം, പ്രവർത്തനം നടക്കണം. ഇതുപോലെ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് വിഷയങ്ങൾ, ഞാൻ പറയട്ടെ, പ്രൊഫഷണൽ മീറ്റ് വിളിക്കുന്നുണ്ട്. അതിൽ പലരും വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും അതുപോലെ വക്കീലന്മാരെയും മറ്റ് രംഗങ്ങളിലുള്ളവരെയും ഒക്കെ സംഘടിപ്പിച്ച് അവരുമായി നമ്മൾ കൂടിയിരുന്ന് നമുക്കൊരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അവരിൽ നിന്ന് ഇങ്ങോട്ട് മനസ്സിലാക്കാനും നമുക്കങ്ങോട്ട് പകർന്നു കൊടുക്കാനും അങ്ങനെ അതെല്ലാം ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, ദീനിന്റെ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുമുണ്ട്. അതിന് നിങ്ങൾ സജീവമായ പ്രവർത്തന രംഗത്തുണ്ടാകണം. നമുക്ക് എസ് വൈ എസിന്റെ കീഴിൽ ഒരു വലിയ യുവാക്കളുടെ ഒരു വലിയ കോൺഫറൻസ് നടക്കാനുണ്ട്. അത് സോണുകളിൽ നടക്കുമ്പോൾ അത് എല്ലാവരും ഒരു കുട്ടിയും അതിൽ പങ്കെടുക്കാത്തവരുണ്ടാകാത്ത വിധം നിങ്ങൾ അതിന്റെ പ്രചരണം നടത്തി നിങ്ങളുടെ ഓരോ സോണുകളിലും മുഴുവൻ ആളുകളെയും ആ കോൺഫറൻസിൽ എത്തിക്കണം. അവിടെ എന്ത് പറയുന്നു എന്ന് അവർ കേൾക്കട്ടെ. നമ്മെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ പലരുമുണ്ട്. നേരത്തെ ഇവിടെ ഉസ്താദ് അവർ സൂചിപ്പിച്ചു, പത്രങ്ങൾ അവരുടെ മുഖപ്രസംഗങ്ങളിൽ പോലും അറിയപ്പെടാത്ത സംഗതികളല്ല. എന്നിട്ട് പോലും നിങ്ങൾക്കറിയാം, ഒരു മദ്രസ ഒരു കുട്ടി കത്തിച്ചു. അവരവരെ മദ്രസ തന്നെയാണ് കത്തിച്ചത്. അവർ മുസ്ഹഫ് കത്തിച്ചു. അത് നമ്മളുടെ പേരിൽ വെച്ച് കെട്ടാനായിരുന്നു അവർ ചെയ്തത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് തന്നെയാണ് അത് ചെയ്തതെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തി അത് പറയുകയും പത്രത്തിൽ ആ റിപ്പോർട്ടുകൾ വരികയും മീഡിയകളിൽ ആ റിപ്പോർട്ട് വരികയും ചെയ്തു. എന്നിട്ടും ഒരു മുഖപ്രസംഗം എഴുതുമ്പോ അത് നമ്മൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ഒരു പത്രം ചെയ്ത ഒരു ശ്രമം. ഇനിയെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ അവർ നിർത്തിവെച്ചാൽ അവർക്ക് സൽപ്പേരുണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അല്ലാതെ നമുക്ക് ഭീഷണികളൊന്നുമില്ല, അവർക്ക് സൽപ്പേരുണ്ടാക്കാം. ഇതുപോലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഞങ്ങൾ പറയുന്നു, അക്രമത്തിന് മുഴുവൻ ആളുകളും അവലംബിക്കണം, മുഴുവൻ ആളുകളും അക്രമത്തിനെതിരെ സംസാരിക്കണം. എന്നാൽ നിങ്ങൾക്കതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയും, ഞങ്ങൾക്കൊരു ദുഃഖം പറയാനില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭൗതിക താല്പര്യങ്ങളില്ലേ ഇല്ല. ഞങ്ങളെ താല്പര്യം ഞങ്ങൾക്ക് ഈമാനോട് മരിക്കണം എന്നതാണ്. ഞങ്ങളെ താല്പര്യം ഖബറിൽ സന്തോഷത്തോടെ കിടക്കണം എന്നതാണ്. ഞങ്ങളുടെ താല്പര്യം സ്വർഗം ലഭിക്കണം എന്നതാണ്. ഞങ്ങൾക്ക് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടണം എന്നതാണ്. വേറെ ഞങ്ങൾക്ക് ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ല. ഭൗതിക താല്പര്യമുള്ളവരാരെങ്കിലും ഞങ്ങളുടെ കൂടെ വന്ന് ഭൗതിക താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾ കൂടെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹവും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാഹറമാണ് വിഷയം. അതിനുവേണ്ടിയാണ് ഞങ്ങളെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ എല്ലാവരും കണ്ടറിയുന്നത് എല്ലാവർക്കും നല്ലതാണ്, കൊണ്ടറിയുന്നത് എല്ലാവർക്കും ദോഷമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഞങ്ങളൊരിക്കലും അക്രമത്തിന്റെ വഴിയിൽ പോവുകയില്ല, പോകേണ്ട ആവശ്യവും ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല. മലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഇവിടെ വാളും കത്തിയുമായി വന്ന് ദീനി പ്രചരണം നടത്തിയിട്ടില്ല. സംശുദ്ധമായ ജീവിതം നയിച്ച് ആ ജീവിതം കണ്ടപ്പോഴാണ് ഞങ്ങളെ മുൻഗാമികൾ ഇസ്ലാമിലേക്ക് വന്നത്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ വഴി പിന്തുടർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് എസ് വൈ എസ് ഇവിടെ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കാൻ വേണ്ടി പറയുന്നത്. സുതാര്യമാണ് ഞങ്ങളെ വിഷയം, ആരുടെയും മുമ്പിൽ ഇട്ടുകൊടുക്കുന്നതാണ് ഞങ്ങളെ വിഷയം. ഞങ്ങൾ ഈ അടുത്ത് പത്രസമ്മേളനം വിളിച്ചു, മുഴുവൻ മീഡിയക്കാരെയും വിളിച്ചു, പരസ്യമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നിലിട്ടു. അതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ?
ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളിൽ അവിടെ എല്ലാ വിഷയങ്ങളും വിജയിപ്പിക്കേണ്ട നേതാക്കളെ ഇവിടെ വിളിച്ചു കൂട്ടിയതാണ് ഇന്ന്. അല്ലാതെ ഇവിടെ ഒരു പൊതുസമ്മേളനമല്ല. ഈ നേതാക്കൾക്ക് ഇവിടെ വെച്ച് അതിനുള്ള പ്രചോദനം നൽകലാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് വിപുലമായ കർമ്മ പദ്ധതികൾ കൊണ്ട് നമ്മുടെ കേരളം നിറക്കാൻ നമുക്ക് സാധിക്കണം. തീരദേശ സമ്മേളനമുണ്ട് നമുക്ക്, അത് വയനാട്ടുകാർക്കുണ്ടാവുകയില്ല. കാരണം അവിടെ കടലില്ല. അത് കടൽ പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങളുള്ളവർക്ക് മാത്രം തീരദേശ സമ്മേളനങ്ങളുണ്ട്. തീരദേശങ്ങളിൽ നിങ്ങൾ ചെന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് ചെന്ന് നോക്കിയാൽ പല സ്ഥലങ്ങളിലും കുപ്പികൾ കാണാം. ആ കുപ്പികളിലുള്ളത് മരുന്നുകളല്ല, പച്ചവെള്ളമല്ല, മറ്റു പലതുമാണ്. അതിൽ നിന്ന് ഈ സമൂഹത്തെ നമുക്ക് മോചിപ്പിക്കേണ്ടതുണ്ട്. അത് തന്നെ താനൂരിലും അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിലും അതിനപ്പുറം തിരൂരിലും പല സ്ഥലങ്ങളിലും ചെന്നാൽ, എവിടെയാണോ കടപ്പുറമുള്ളത് എവിടെയൊക്കെ ചെന്നാൽ അത് പല സ്ഥലങ്ങളിലും കാണാം. അവിടെ നമ്മുടെ SSF വിദ്യാർത്ഥികൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ സംഘടനകളെല്ലാം ഒരേ ചരടിൽ പ്രവർത്തിക്കുന്ന, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ആ SSF വിദ്യാർത്ഥികൾക്കും ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് SOS പ്രവർത്തനരംഗത്ത് തീരദേശ സമ്മേളനം വരുമ്പോൾ അതൊരു കുട്ടിക്കളിയല്ല, അതും അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ ഒരു ഭാഗമാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും. സുഹൃത്തുക്കളെ, ഇപ്പോൾ പറയാൻ സമയമില്ല. ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ജോർദാനിൽ പോയപ്പോൾ സിയാറത്ത് ചെയ്തു. ആ ശുഐബ് റളിയല്ലാഹു അൻഹു തൗഹീദിന്റെ ആശയം പ്രചരിപ്പിക്കുന്നതോടുകൂടി തന്നെ അവിടുന്ന് തൂക്കത്തിലും അളവിലും, അതാ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി അഴിമതി നടത്തിയ സമൂഹത്തിനെതിരെ സംസാരിച്ചതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ശുഐബ് റളിയല്ലാഹു അൻഹുവിനോട് അവര് പറഞ്ഞു, മാ നഫ്ഖഹു കസീറൻ മിൻ, ഓ ശുഐബേ, നീ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവർ ഉണ്ടായിരുന്നു. അതുപോലെ നെനർജുമെന്നൊക്കെ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞു ചേർത്തും എന്ന് ശുഐബ് റളിയല്ലാഹു അൻഹു ഭീഷണിപ്പെടുത്തിയവർ ഉണ്ടായിരുന്നു. പക്ഷേ ശുഐബ് റളിയല്ലാഹു അൻഹു ഒരൽപ്പവും പിന്നോട്ട് പോയിട്ടില്ല. ശുഐബ് റളിയല്ലാഹു അൻഹു പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അവസാനം അതേ ആ അക്രമത്തിന് മുതിർന്നവരെ വലിയ ശബ്ദം പിടികൂടി നശിപ്പിച്ചു കളഞ്ഞ സംഭവമാണ് അല്ലാഹു തആല സൂറത്ത് ഹൂദിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അമ്പിയാക്കളെ വഴി പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ താമസിച്ചിരുന്ന നാട് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അവിടുന്ന് മാറ്റി നിർത്തി, കൂടെയുള്ളവരെ മാറ്റി നിർത്തി, നേരെ തലതിരായി മറിച്ച് നശിപ്പിച്ച സംഭവം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ഈ യാത്രയിൽ തന്നെ ചാകടലി എന്ന് പറയുന്ന അൽ ബഹ്റുൽ മയ്യിത്ത് എന്ന് പറയുന്ന കടൽ കണ്ടിട്ടുണ്ട്. ആ സ്ഥലത്ത് ഒരു ജീവിയും ആ കടലിൽ ജീവിക്കുന്നില്ല, അത്രയും ഉപ്പാണ് അവിടെ. ആ സ്ഥലം കാണുമ്പോ തന്നെ ഒരു ഭൂമി മറിച്ചിട്ട മാതിരി തോന്നുകയാണ്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിൽ അതാ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ രാജ്യം നിങ്ങൾ കൂടുതൽ അകലല്ല എന്ന് പറഞ്ഞ് ഖുർആൻ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ പല സംഭവങ്ങളും നീചമായ പ്രവർത്തനങ്ങൾ നടത്തിയവർക്ക് വലിയ താക്കീതുകളും പൂർവകാലത്ത് നടന്നിട്ടുണ്ട്. അമ്പിയാക്കൾ അവരുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടില്ല. ആ അമ്പിയാക്കളിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സമയത്ത് സംരക്ഷിക്കാൻ ഒരു മരം രംഗത്ത് വന്നു. ആ മരം രണ്ട് കഷ്ണമായി പിളർന്നു നിന്നിട്ട് ഉള്ളിലേക്ക് കടക്കാനാണ് അവസരം സൃഷ്ടിച്ചു കൊടുത്തത്. മരത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ മരം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ പൊതിഞ്ഞുകൊണ്ട് കവർ ചെയ്തു കളഞ്ഞു. പക്ഷേ ശത്രുക്കൾ ഈർച്ചവാള് വെച്ച് ആ മരം ഈർന്നുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈർന്ന് കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. അതാണ്, അമ്പിയാക്കൾ കൊന്നവരുണ്ട്, പ്രവർത്തകന്മാരെ കൊന്നവരുണ്ട്. അവിടെയൊന്നും അമ്പിയാക്കൾ പതറിയിട്ടില്ല, പ്രവർത്തകന്മാര് പതറിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീനെ ഫറൂന ബി ആയാത്തില്ല, അല്ലാഹുവിന്റെ തെളിവുകൾ നിഷേധിക്കുന്ന കക്ഷികൾ, വയഖ്തുലൂന നബീന ബിഗൈരി ഹഖ്, ഒരാവശ്യവുമില്ലാതെ ഒരവകാശവുമില്ലാതെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ, വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാ,
നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നീതി നിർദ്ദേശിക്കുന്ന, സത്യം പ്രചരിപ്പിക്കുന്ന, നന്മ പ്രചരിപ്പിക്കുന്ന, നല്ല പ്രവർത്തനം നടത്തുന്നവരെ കൊന്നുകളഞ്ഞ കക്ഷികളുണ്ട്. ഖുർആൻ പറയുന്നു, ഒരിക്കലും അവർ അക്രമത്തിന് പ്രചോദനം നൽകിയവരല്ല, ഒരിക്കലും വേണ്ടാത്തത് പറഞ്ഞവരല്ല, നീതി നിർദ്ദേശിക്കുന്ന കക്ഷികളെ കൊന്നുകളഞ്ഞവരുണ്ട്. ആ ദൈവത്തിന്റെ പ്രവർത്തനം നടത്തുന്നവരെ കൊല്ലാൻ നടക്കുന്നവരോട് നബിയേ അതാ പറയൂ, കഠിനമായ ശിക്ഷ കൊണ്ട് അവർക്ക് സുവിശേഷമറിയിക്കൂ. അവർക്ക് താക്കീതാണെങ്കിലും ഖുർആൻ പറഞ്ഞൊരു പ്രയോഗമാണത്. ദുനിയാവിലും ആഖിറത്തിലും എല്ലാ പ്രവർത്തനവും നഷ്ടപ്പെട്ടു പോയ കക്ഷികളാണ് കൊലയാളികൾ. ഒമാലഹും മിന്നാശിരീം, ഏത് കക്ഷികളുമായി കരാർ ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും, ആര് സഹായിക്കാമെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അവർക്ക് ഒരു സഹായം ഇല്ലേ ഇല്ല. നന്നായി മനസ്സിലാക്കണം ഖുർആൻ. ഖുർആൻ ദീനീ ദാവത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനം നൽകാനും അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നവരെ താക്കീത് ചെയ്യാനുമുള്ളതാണ് ഖുർആൻ. ആ ഖുർആനിൽ ഓരോ വിഷയങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തകരോട് പറയട്ടെ, ഖുർആൻ തന്നെ നമ്മളോടൊരു കാര്യം പറയുന്നു. അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമ സാബിരീൻ. നിങ്ങൾക്ക് സ്വർഗത്തിൽ അങ്ങ് കടക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ? സ്വർഗമെന്നത് അത് 60 കൊല്ലത്തേക്കുള്ളതല്ല, 100 വർഷത്തേക്കുള്ളതല്ല, 1000ഓ ലക്ഷമോ കോടിയോ വർഷത്തേക്കുള്ളതല്ല, സർവകാലത്തും സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണത്. അവിടെ എതിരാളികളില്ല, വിമർശകന്മാരില്ല, തെറ്റിദ്ധരിപ്പിക്കുന്നവരില്ല, ദുർവ്യാഖ്യാനക്കാരില്ല, ചീത്ത പറയുന്നവരില്ല, തെറി പറയുന്നവരില്ല, അവിടെ എതിരാളികളില്ല, ആക്ഷേപിക്കുന്നവരില്ല. ആ സ്വർഗമുണ്ടല്ലോ, അതിൽ നിങ്ങൾക്കങ്ങ് കടക്കാമെന്ന് വിചാരിച്ചു പോയോ? വലമ്മായാലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ ആരാണ് അധ്വാനിക്കുന്നവരെന്ന് അല്ലാഹു അതാ വ്യക്തമായി അനുഭവിച്ച് നേരിൽ കണ്ടറിയാതെ അഥവാ അത് ഈ ലോകത്ത് നിങ്ങൾ ബോധ്യപ്പെടുത്താതെ ഏത് പ്രശ്നം വരുമ്പോഴും ആരാണ് ക്ഷമിച്ചു നിന്നുകൊണ്ട് അധ്വാനിച്ച് റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നറിയാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാമെന്ന് വിചാരിച്ചു. ഖുർആനിന്റെ ഈ ചോദ്യം എന്റെ നെഞ്ഞിലേക്കാണ്, നിങ്ങളെ നെഞ്ഞിലേക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അക്രമങ്ങളെ അക്രമങ്ങളെ കൊണ്ട് നേരിടാതെ നല്ല സൗമ്യമായ സ്വഭാവത്തിലൂടെ ഫിർഔനോട് പോലും അതേ സംസാരിക്കുന്ന സമയത്ത് കൂലാലഹു കൗലൽ ലയ്യനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ, നിരപരാധികളായ പിഞ്ചുമക്കളെ കൊന്നുകളഞ്ഞ ഫിർഔൻ, ആ ഫിർഔൻ ഭീകരവാദിയാണ്, ഭീകരവാദിയുടെ നേതാവാണ്, അവനോട് പോലും ഓ മൂസാ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങൾ സൗമ്യമായ ഭാഷയിൽ പ്രബോധനം നടത്തണമെന്ന് ഖുർആൻ നിർദ്ദേശിച്ച ഈ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ SOSന്റെ പിന്നിൽ അണിനിരന്ന് മറ്റുള്ളവരെ അണിനിരത്തി പ്രവർത്തിക്കൂ. റബ്ബിന്റെ പൊരുത്തമേ ലക്ഷ്യം വെക്കേണ്ടതുള്ളൂ, വേറെ ഒന്നും ലക്ഷ്യം വെക്കണ്ട. ഒരു പഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പറെങ്കിലുമാകാം, എന്ന് ധരിച്ചിട്ട് ആരും SOSൽ പ്രവർത്തിക്കണ്ട, മറിച്ച് സ്വർഗം കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട്, സാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹിച്ചിട്ട്. ഞാൻ മൂത്തത്തിൽ വെച്ച് ചോദിച്ചു, ഇവിടുന്ന് മദീനയിലേക്ക് എത്ര ദൂരമുണ്ട്? ഇത് ഗൈഡിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 1800 കിലോമീറ്റർ ഉണ്ട്. 1800 കിലോമീറ്ററോളം വന്നവർ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 3000ത്തോളം ആളുകളാണ്. ശത്രുപക്ഷം എത്രയുണ്ടായിരുന്നു? 200,000 ആളുകളാണ്. 200,000 നാട്ടുകാരായ ശത്രുക്കളെ, അവരെ നാട്ടുകാർ നീ പറഞ്ഞിടത്തും എല്ലാ സംവിധാനമുള്ള ശത്രുക്കളെ, അവർ നിരപരാധിയായ ഒരു വ്യക്തിയെ, നബി സല്ലല്ലാഹു തങ്ങൾ എഴുത്തു കൊടുത്തയച്ച വ്യക്തിയെ കൊന്നുകളഞ്ഞ്
അങ്ങനെ അവർ ലോക മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ലോകത്തുള്ള മുഴുവൻ നിയമങ്ങളെയും അതിലംഘിക്കുന്ന പ്രവർത്തനം നടത്തി കരാറിൽ ലംഘിച്ചപ്പോൾ അവരുമായി ഏറ്റുമുട്ടേണ്ട രംഗം വന്നപ്പോ 3000 വരുന്ന സഹാബത്തിൽ 200,000 ആളുകളെ നേരിടാൻ വേണ്ടി 1800 km, അത് കപ്പലിലല്ല, പ്ലെയിനിലല്ല, ട്രെയിനിലല്ല, ബസ്സിലല്ല, ഓ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ വന്ന പ്രവർത്തകരെ, കാസർഗോഡ് നിന്ന് കാറിൽ വന്ന പ്രവർത്തകരെ, ഞാൻ പറയട്ടെ, അന്നത്തെ കാലത്ത് ഇന്നത്തതുപോലുള്ള ഒരു റോഡ് പോലും ഇല്ലാത്ത കാലത്ത് വെറും കുതിരപ്പുറത്ത് കയറിയവരും ഒട്ടകപ്പുറത്ത് കയറിയവരും കഴുതപ്പുറത്ത് കയറിയവരും കാൽനടയായി നടന്നവരും അങ്ങനെ മലകളും കുന്നുകളും കല്ലുകളും പാറകളും താണ്ടി 1800 km വന്നു നിന്നിട്ടാണ് യുദ്ധത്തിന് വേണ്ടി, ശത്രുപക്ഷത്തിന്റെ മുമ്പിൽ ദേവത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിന് വേണ്ടി അണിനിരന്നത്. നിങ്ങൾ അറിയുമോ, പോകുന്ന സമയത്ത് തന്നെ തിരിച്ചു വരൂല എന്ന ഉറപ്പോടുകൂടിയല്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്? നിബിരങ്ങൾ പറഞ്ഞത് എന്താണ്? ഓ സയ്യിദ് കൊടി പിടിക്കട്ടെ, സയ്യിദിന്റെ കയ്യിൽ നിന്ന് കൊടി വീണാൽ, സയ്യിദ് വീണാൽ അതേ ജഅഫർ ഇബ്നു അബി താലിബ് കൈപിടി കൊടി പിടിക്കട്ടെ, ജഅഫർ ഇബ്നു അബി താലിബ് വീണാൽ അതേ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ കൊടി പിടിക്കട്ടെ, അപ്പോൾ തന്നെ മുഴുവൻ സഹാബത്തിനും ഉറപ്പാണ് ഞങ്ങൾ തിരിച്ചു വരൂല, ഞങ്ങൾ വഫാത്തായി ശഹീദാകാൻ തന്നെയാണ് പോകുന്നത്. അതിനാണ് 1800 km സഞ്ചരിക്കുന്നത്, ശഹീദായി മരിക്കാനാണ്. അവിടെ ചെന്നിട്ട് ശത്രുപക്ഷവുമായി മല്ലിടുകയാണ്. ആ മല്ലിട്ട് 3 നേതാക്കന്മാർ വീണു പോയി. അവസാന കൊടി പിടിക്കുന്നത് സൈഫും മിൻ സൂഫില്ലാഹ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈറ മുബാറക് കൊണ്ട് തൊപ്പിയിൽ തുന്നിച്ചേർത്ത് തറക്കത്തെടുത്തുകൊണ്ട് ശത്രുക്കളെ നേരിട്ടിരുന്ന മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു നേതൃത്വം ഏറ്റെടുത്തിട്ട് ചെയ്തത് എന്താണ്? അവിടെ അൽ ഹിക്മത്താണ് ആദ്യം തന്നെ പ്രയോഗിച്ചത്. എന്തായിരുന്നു അൽ ഹിക്മത്ത്? ഉടനെ തന്നെ മഹാനവർ സൈന്യത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഒരു ചേഞ്ച് വേണം, ഒരു ചേഞ്ച് വേണം. അപ്പൊ ഇതുവരെ ഉള്ളതിന് ചേഞ്ചാണോ എന്ന് ചോദിച്ചിട്ട് ഒരനിയായും തിരിച്ചു ചോദിച്ചില്ല, ചേഞ്ച് വേണം. എങ്ങനെയാണ് ചേഞ്ച്? മഹാനവർകൾ പറയുന്നു, നേരത്തെ മുന്നിൽ നിന്നവർ ബേക്കിലേക്ക് പോകണം, ബേക്കിലുള്ളവർ മുന്നിലേക്ക് വരണം, വരത്തുള്ളവർ ഇടത്ത് നീങ്ങണം, ഇടത്തുള്ളവർ വലത്ത് നീങ്ങണം. അങ്ങനെ ഒരു ചേഞ്ച് വേണം നമ്മളെ കൂട്ടത്തിൽ. എന്തിനാണ് ചേഞ്ച്? അതൊന്നും പറയേണ്ടതില്ല, അതനുസരിച്ചോളണം അനുയായികൾ. നേതൃത്വം എന്ന് പറയുന്നത് അങ്ങനെയാണ്, നേതൃത്വം വെറുതെ പറയില്ല. ചേഞ്ച് വേണമെന്ന് പറഞ്ഞാൽ അതിനൊരു ലക്ഷ്യമുണ്ടാകും. ആ നേതൃത്വത്തെ 100% വിശ്വസിക്കുന്ന അനുയായികളാണ്. അവര് ചേഞ്ചിന് തയ്യാറാവുകയാണ്. എന്നിട്ട് പറയുന്ന കുറച്ച് കുതിരപ്പടയാളികളായ ആളുകൾ, ചെറുപ്പക്കാര് വരട്ടെ, അവരെന്താ വേണ്ടത്? അവര് രാത്രി സമയത്ത് നമ്മുടെ സൈന്യത്തിന്റെ പിന്നിലൂടെ വളരെ സ്പീഡിൽ കുതിരയെ ഓടിച്ച് പൊടി പറക്കണം, പൊടി പറത്തണം. അവരത് പൊടി പറത്തുകയാണ്. വിഷയം അവർക്കറിയുന്നില്ല. എന്തായിരുന്നു ചെയ്തിരുന്ന രഹസ്യം? ഈ ശത്രുക്കൾ 200,000 ശത്രുക്കൾ അവര് നേരിടാൻ വേണ്ടി വരുമ്പോ ഇന്നലെ കണ്ടവരെ അല്ല ഇപ്പോൾ കാണുന്നത്, ഇന്നലെ ഉള്ളവരൊന്നും കാണുന്നില്ല, പുതിയ ആളുകളാണ്. അപ്പൊ ശത്രുക്കൾക്ക് തോന്നുകയാണ്, മദീനയിൽ പുതിയ സൈന്യം ഇറങ്ങിയിട്ടുണ്ട്, നേരത്തെ ഉള്ളവരൊന്നുമല്ല ഇപ്പോഴുള്ളത്. സയ്യിദ് ഇബ്നു ഹാരിസയെ വെട്ടി വീഴ്ത്തിയതുപോലെ, അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ വെട്ടി വീഴ്ത്തിയതുപോലെ, അതേ അതുപോലുള്ള മഹാന്മാരെ വെട്ടി വീഴ്ത്തിയതുപോലെ ഈ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ നമുക്ക് നടക്കൂല. കാരണം എന്തുകൊണ്ട്? ഈ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ പിന്നിലെ ആളുകൾ ഇങ്ങനെ പുതിയത് പുതിയത് മദീനയിൽ വന്ന് ഇറങ്ങുകയാണെന്ന് തോന്നുകയാണ്. അത് തോന്നാനാണ് രാത്രി സമയത്ത് സൈന്യത്തിന്റെ പിന്നിലൂടെ അതാ കുതിരയെ ഓടിച്ച് പൊടിപാറ്റണമെന്ന് പറഞ്ഞത്. രാത്രിയിൽ സൈന്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ സൈന്യം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ശത്രുപക്ഷത്തിന് തോന്നുകയാണ്. അതോടുകൂടി തന്നെ അവർക്ക് ഭീരുത്വം ഹൃദയത്തിൽ വരികയാണ്. ഇവരോട് പുതിയ പുതിയ സൈന്യം വന്നിട്ടുണ്ട്, പുതിയ നേതൃത്വം വന്നിട്ടുണ്ട്, ആളുകൾ ഇങ്ങനെ കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലേ രാത്രിയിൽ നമ്മൾ പൊടിപടലം കണ്ടതെന്ന് മനസ്സിലാക്കി അവരത് പിന്തിരിയുകയാണ് ശത്രുക്കൾ. ഇങ്ങനെ ഹിക്മത്തിലൂടെ മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വിജയം കൈവരിച്ച് സൈന്യത്തിലോ ആർക്കും പോറലേൽക്കാതെ തിരിച്ചു മദീനത്തെത്തിക്കുകയാണ്.
കൊണ്ടുവരികയാണ്, 200,000 യുദ്ധത്തിൽ വിജയം കൈവരിക്കുകയാണ്. അതുകൊണ്ട് പറയട്ടെ, ആ മഹാന്മാരെ സ്നേഹിച്ചും അവരെ അവലംബിച്ചും അവർ കാണിച്ചു തന്നതുപോലെ ഷേർ മുബാരക് കൊണ്ട് ബറക്കത്തൊടുത്തും മുന്നോട്ട് പോകുന്ന നേതൃത്വമാണ് നമ്മുടെ നേതൃത്വം എന്ന് മനസ്സിലാക്കി അവരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് സജീവമായ പ്രവർത്തനം നടത്തണം. പ്രവർത്തന രംഗത്ത് എന്താണോ വരച്ചു കാട്ടിത്തരുന്നത് അത് നെഞ്ഞിലേറ്റണം. അതിന്റെ പ്രവർത്തകർ ഞങ്ങളാണെന്നും, ഇനി അവിടെ മലക്കുകൾ ഇറങ്ങലല്ല, ജിന്നുകൾ ഇറങ്ങലല്ല, നമ്മൾ തന്നെ പ്രവർത്തിക്കലാണ് എന്ന ബോധത്തോടുകൂടി ഓരോ പ്രവർത്തകനും ഇന്ന് തിരിച്ചു പോകുമ്പോൾ മനസ്സിലുണ്ടാകണം, ഇത് വിജയിപ്പിച്ചിട്ടല്ലാതെ എനിക്ക് വിശ്രമമില്ല. ഞങ്ങൾ കേരളയാത്ര വിജയിപ്പിച്ചവരാണ്. ആര് പിന്തിരിഞ്ഞു നിന്നിട്ടും ആര് മാറി നിന്നിട്ടും മാറിയത് മോശമായി എന്ന് മാറിയവർക്ക് താങ്ങുന്ന വിധം കേരളയാത്ര വിജയിപ്പിച്ച പ്രവർത്തകരാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കി സജീവമായി നിങ്ങൾ പ്രവർത്തന രംഗത്തുണ്ടാകണമെന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. നീട്ടി ഞാൻ സംസാരിക്കുന്നില്ല, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ട് പ്രവർത്തകന്മാർ രണ്ടു ദിവസം കൊല്ലപ്പെട്ടു പോയി, അല്ലാഹുവെ അവരെ നീ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതിനു മുമ്പും അതിനു മുമ്പും മഞ്ചേരിയിൽ അടുത്ത് മറ്റൊരാൾ കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് നമ്മുടെ കുണ്ടൂർ ഉസ്താദിന്റെ മകൻ മുതൽ ഒരുപാട് പ്രവർത്തകന്മാർ, നമ്മുടെ അബ്ദുൽ ഖാദിർ അടക്കം ഒരുപാട് പ്രവർത്തകന്മാർ മുമ്പ് കൊല്ലപ്പെട്ടു. പകരം ഇന്നുവരെ ഒരാളും SOSന്റെയോ കാന്തപുരം ഉസ്താദിന്റെ കീഴിൽ നിൽക്കുന്ന ഏതെങ്കിലും പ്രവർത്തകൻ ഒരൽപ്പവും ഒരക്രമവും നടത്തിയിട്ടില്ല. അത് പറയുന്നില്ല, ഞങ്ങൾക്ക് അഭിമാനം. പക്ഷെ ഒരു കാര്യമുണ്ടായി, ഞാനിപ്പോൾ പറയുന്നില്ല, ഞങ്ങളെ പേരിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഇവിടെ പലതും നടന്നു. കൂട്ടത്തിൽ ഒരു ദിവസം ഞാൻ കർണാടകയിൽ, ഞാനും ഉള്ളാൽ തങ്ങളും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കട്ടെ, തങ്ങളും എ പി ഉസ്താദൊക്കെ ഒരു പരിപാടിയിൽ സുള്ളിയിൽ ഒരു പരിപാടി കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുകയാണ് ഒരു സ്ഥലത്ത്. അത് കഴിഞ്ഞ് വരുമ്പോ കേട്ടു, അപ്പുറത്തെ സമസ്തയിലുള്ള ഒരു പണ്ഡിതൻ കടലിൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടു. കടലിൽ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോ ഞാൻ അന്ന് വൈകുന്നേരം ആ മയ്യത്ത് കാണാൻ പോയി, അവിടുന്ന് അതിൽ പങ്കെടുത്തു. അങ്ങനെ പലരും പോയി, എം എസ് സാദ് പോയി, ഞാൻ പോയി, ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എ പി സാദ് തിരക്കിട്ട് ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് സാദിന് ആ വിവരം അറിയാനും പോകാനും സാധിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറഞ്ഞു വന്നത് ഞങ്ങൾ പോയി, പക്ഷേ അത് ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ ഇവിടെ ഒരു കൂട്ടർ യോഗം ചേർന്നില്ലേ, പത്രസമ്മേളനം വിളിച്ചില്ലേ, എന്നിട്ട് അത് അങ്ങനെ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടാൻ പറഞ്ഞില്ലേ. ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ അന്ന് കാസർഗോഡ് ഒരു പ്രസംഗം നടത്തി, ഹാദിയുടെ മരണവും സമസ്തയുടെ വിധിയും എന്തോ ഒരു പേരിൽ ഒരു സീഡി അന്ന് ഇറക്കിയുണ്ട്. എന്താ ഞാൻ അന്ന് പ്രസംഗിച്ചത് നിങ്ങളാരും ആ പണ്ഡിതൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയരുത്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നും പറയരുത്. നമുക്ക് തിരിയാത്തത് പറയാൻ പാടില്ല, സറയിന്റെ നിയമമാണ്. നമുക്ക് ബോധ്യപ്പെടാത്തത് പറയാൻ പാടില്ല, അതുകൊണ്ട് ആരും പറയരുത്. പിന്നെ അത് എന്താണ് എന്നുള്ളത് അതിവിടെ പരിശോധിക്കാൻ നമ്മൾക്കാർക്കും പരിപാടില്ല. അതിനൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട്, ഇവിടെ ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, CBI റിപ്പോർട്ട് ഇനി അടുത്ത് പത്രത്തിലൊക്കെ വന്നു. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ആ CBI റിപ്പോർട്ട് ഷഹാദത്തായി അംഗീകരിക്കുകയോ തള്ളുകയോ ചെയ്യുന്നവൻ അല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സറായിന്റെ നിയമം, ആ സറായിന്റെ നിയമത്തിനപ്പുറം നമുക്കൊന്നും ചെയ്തുകൂടാ, അതാ വിഷയം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എന്താ ചെയ്യാറ്, ക്വാറന്റൈനോ നോക്കല, ഇങ്ങനെ ക്വാറന്റൈനോ നോക്കല്. ഒരു പാർട്ടിയിൽപ്പെട്ട ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ ഉടനെ ആ പാർട്ടിയിൽപ്പെട്ട ഏതോ ഒരുത്തൻ ആരോ ഒരുത്തൻ കൊല്ലാതാ. കൊന്നവനും ഇതിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, മറ്റേ പാർട്ടിയിൽ മെമ്പറായി എന്നുള്ള ഒറ്റ ബന്ധം. ഇങ്ങനെ നിരപരാധികളെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാൻ പറ്റൂല. അല്ല, നിരപരാധിയല്ല, കൊലയാളി എന്ന് ബോധ്യപ്പെട്ടാ കൊല്ലാൻ പറ്റുമോ? ഞങ്ങൾ ഫത്വുൽ മുഈൻ ഓതി പഠിച്ചവരാ. ഫത്വുൽ മുഈൻ പറഞ്ഞത് സ്വന്തം ബാപ്പാനെ കൊല്ലുന്നത് മക്കള് നേരിൽ കണ്ടതാണെങ്കിൽ കാണുമ്പോ പരമാവധി തടുക്കാൻ വേണ്ടി ശ്രമിക്കണം, രക്ഷപ്പെടുത്താൻ നോക്കണം. പക്ഷേ അതിന് സാധിച്ചില്ല, കണ്ണുകൊണ്ട് കണ്ടതാണ്. ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെ നിന്ന് ബാപ്പാനെ കൊല്ലുന്നത് മക്കള് കണ്ട്, ഇറങ്ങി വരുമ്പോഴേക്ക് കൊന്നവർ ഓടിക്കളഞ്ഞു. എന്ത് ചെയ്യാനാ? എന്നാ ഷറഇന്റെ നിയമം എന്താ? ഈ മക്കൾക്ക് കൊന്നവനെ പകരം കൊല്ലാൻ പാടില്ല. പിന്നെന്ത് വേണം? നിയമം കൈയെടുക്കാൻ പാടില്ല. രാജ്യത്തിന്റെ കോടതിയിൽ കേസ് കൊടുത്തിട്ട് കോടതി വിചാരണ ചെയ്തിട്ട് അദ്ദേഹം കൊന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ കോടതിയെ അദ്ദേഹത്തെ പകരം കൊല്ലാൻ വേണ്ടി വിധിക്കണം. എന്നിട്ട് കൊല്ലല്ലാതെ
നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്ന് ഫതുഹുൽ മുഈനിൽ ഓതി പഠിക്കുകയും മുതഹല്ലിനുകൾക്ക് ഓതി കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് നേരത്തെ ഖലീഫത്തിൽ പറഞ്ഞത് പകരം ഞങ്ങൾ കൊല്ലൂല. അതിവിടുത്തെ നിയമപാലകന്മാർ ചെയ്യേണ്ടതാണ്. അവിടെ ഞങ്ങൾ നിയമം കൊണ്ടുനോക്കും. അതേസമയത്ത് അല്ലാഹുവേ ആ കൊല്ലപ്പെട്ട മുഴുവൻ ആളുകളെയും നീ സുഹദാക്കളിൽ പെടുത്തണം റഹ്മാനെ. അതേസമയത്ത് എന്റെ വലിയ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന ഞങ്ങളെ പ്രവർത്തകൻ അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും നീ കൊടുക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതെന്താണ്? സമസ്തയുടെ പേരിൽ അപ്പുറത്തിരുന്നു കൊണ്ട് അതാ പലതിനും ഉള്ളിലൂടെ പ്രചോദനം നൽകുന്ന കക്ഷികളുണ്ടല്ലോ, അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന കക്ഷി ഏതാണ്, നരകത്തിലേക്ക് നയിക്കുന്ന കക്ഷി ഏതാണ്, അത് വെവ്വേറെ മനസ്സിലാകാനുള്ള തെളിവുകളാണ് റബ്ബോരോന്നോ.